ഡിജിറ്റൽ അറസ്റ്റിലാണ്. ഇങ്ങനെ ഒരു സന്ദേശം സൈബർ ഇടങ്ങളിലൂടെ നിങ്ങളെ തേടി വന്നാൽ പരിഭ്രാന്തരാകരുത്. തട്ടിപ്പിന്റെ വലിയ ഒരു കെണി ഇതിന് പിന്നിലുണ്ട്. സൈബർ സാമ്പത്തിക തട്ടിപ്പ് ചതിക്കുഴിയിലെ പുതിയ രീതിയാണ് ഡിജിറ്റൽ അറസ്റ്റ്. AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച വിവിധ അന്വേഷണ ഏജൻസികൾ എന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘം ഇരകളെ ബന്ധപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നടി മാലാ പാർവതി ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണിയിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. വ്യാജ ID കാർഡ് കാട്ടി മുംബൈ പോലീസെന്ന് അവകാശപ്പെട്ട സംഘം ഒരു മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ പണം നഷ്ടമായില്ല. ID കാർഡ് അയച്ചിരുന്നു. അത് കഴിഞ്ഞ് അയാൾ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളിത് നിങ്ങളിപ്പോൾ തന്നെ മുംബൈയിലേക്ക് വരൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മുംബൈയിലേക്ക് വരാൻ ഒക്കുമല്ലോ, ഷൂട്ടിംഗ് നടക്കുകയാണ്. ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം സഹകരിക്കണം, ഞങ്ങൾ ലൈവിലിരിക്കാം. നിങ്ങളുടെ ഇത് 12 സംസ്ഥാനങ്ങളിൽ എൻ്റെ പേരിൽ പല പല ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ട്രാൻസാക്ട് ചെയ്തിട്ടുണ്ട്. ആംസ് ഡീല് നടന്നിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മളിത് പിന്നെ അപ്പം നമുക്ക് ഒരു സെക്കൻഡ് നമ്മളിങ്ങനെ ഫ്രീസാവും, നമുക്ക് സ്റ്റക്കാവും. നമ്മൾ എന്ന് വെച്ചാൽ ഇവർ നമ്മളിത് വളരെ കൺസിഡറേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തുക ഒന്നും അല്ല ചെയ്യുന്നത്. ആ ഒരു കുറച്ച് ഷോർട്ട് പീരീഡിൽ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ ഈ അശോക സ്തംഭം ഇല്ലാന്ന് മനസ്സിലായി എനിക്ക് ID കാർഡിൽ. കഴിഞ്ഞ മാസം സംഗീത സംവിധായകൻ ജെറി അമൽ ദേവിൽ നിന്നും ഇതേ രീതിയിൽ പണം തട്ടാൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ അധ്യക്ഷൻ ഗീവർഗീസ് മാർ കുർലോസിന് 15 ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടിരുന്നു. കുർലോസിന്റെ പേരിൽ മുംബൈയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും അതുവഴി കള്ളപ്പണ ഇടപാട് നടന്നെന്നും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ്. CBIയിൽ നിന്നാണെന്ന് പറഞ്ഞ് വീഡിയോ കോളിലൂടെ വെർച്വൽ അറസ്റ്റിലാണെന്നും അറിയിക്കുകയും ചെയ്തു. കേസ് ഒഴിവാക്കാനായി ആവശ്യപ്രകാരം പണം നൽകിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഏകദേശം ഈ സമയത്താണ് ഒരു ദിവസം ഫോൺ കോൾ വരുന്നത്. അന്ന് വൈകുന്നേരവും പിറ്റേ ദിവസം ഏകദേശം ഉച്ചവരെയുള്ള സമയവും വെർച്വൽ അറസ്റ്റ് എന്നുള്ള ഭീഷണിയിൽ ആയിരുന്നു. ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി എന്നാന്നും പറഞ്ഞ് നിങ്ങളുടെ ഫോൺ കട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് മുന്നനുഭവം ഉണ്ടായിരുന്നതുകൊണ്ട് അന്നേരം ഞാൻ ഫോൺ കട്ട് ചെയ്തു. തട്ടിപ്പിൽ പെടാതിരിക്കുക, പെട്ടു പോയാൽ അന്നേരെ 1930 വിളിച്ച് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുക. എന്താണ് ഡിജിറ്റൽ അറസ്റ്റ്? ഡിജിറ്റൽ തട്ടിപ്പുകാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? CBIയിലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെയോ ഉദ്യോഗസ്ഥരായി ചമഞ്ഞ വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം കുടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതാണ് ഡിജിറ്റൽ അറസ്റ്റ്. കള്ളപ്പണം വെളുപ്പിക്കൽ, മയക്കുമരുന്ന് കടത്തൽ, കള്ളക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടികൂടിയെന്ന് വ്യാജരേഖ നിരത്തി ഇരകളെ വിശ്വസിപ്പിക്കുന്നു. കുറ്റകൃത്യത്തിൽ നിന്നൊഴിവാക്കാൻ പണം ഓൺലൈനിലൂടെ കൈമാറ്റം ചെയ്യാൻ നിർബന്ധിക്കുകയും പണം കിട്ടിയ ശേഷം അപ്രതീക്ഷിതരാവുന്നതുമാണ് തട്ടിപ്പിന്റെ രീതി. വിവിധ ഏജൻസികളുടെ ഓഫീസുകളും യൂണിഫോമുകളും AI സാങ്കേതിക വിദ്യയും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് തട്ടിപ്പ്. അതുമാത്രമല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ ചമഞ്ഞ് തട്ടിപ്പുകാർ ഇരകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ നിരവധിയാണ്. AI ശബ്ദം ഉപയോഗിച്ച് ജിമെയിൽ ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുന്ന സൂപ്പർ റിയലിസ്റ്റിക് AI സ്കാം കോൾ തട്ടിപ്പിലും ജാഗ്രത വേണം. ഒരാളുടെ ജിമെയിൽ അക്കൗണ്ട് മറ്റൊരു രാജ്യത്തു നിന്നും ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന നോട്ടിഫിക്കേഷനിലാണ് തട്ടിപ്പിന്റെ തുടക്കം. പിന്നീട് ഗൂഗിളിൽ നിന്നെന്ന പോലെ ഒരു ഓട്ടോമേറ്റഡ് കോൾ ലഭിക്കും. നിങ്ങളുടെ അക്കൗണ്ട് മറ്റൊരു രാജ്യത്തു നിന്നും തുറക്കാൻ ശ്രമിച്ചെന്നും അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ ഗൂഗിൾ അയക്കുന്ന മെയിൽ വഴി ലോഗിൻ ചെയ്യാനും പറയും. യഥാർത്ഥ ഗൂഗിൾ ഇമെയിൽ പോലെ തോന്നിപ്പിക്കുന്ന വ്യാജ മെയിലും ഇവർ അയക്കും. അവർ നൽകുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഗൂഗിൾ അക്കൗണ്ട് തട്ടിപ്പുകാരുടെ കൈക്കലാകും. ഇമെയിലിൽ വരുന്ന OTP അടക്കം ഉപയോഗിച്ച് പണവും വ്യക്തിഗത വിവരങ്ങളും തട്ടിപ്പുകാർ കൈക്കലാക്കും. ജിമെയിൽ വഴി വരുന്ന തട്ടിപ്പിനെതിരെ എടുക്കേണ്ട മുൻകരുതലുകളിലേക്ക് വരാം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇടയ്ക്കിടെ പാസ്വേഡുകൾ മാറ്റുക. സംശയാസ്പദമായ കോളുകൾ ലഭിക്കുമ്പോൾ ആപ്പുകൾ ഉപയോഗിച്ച് നമ്പർ പരിശോധിക്കുക. ജിമെയിൽ അക്കൗണ്ടിലെ മൈ ആക്ടിവിറ്റി ഓപ്ഷൻ ഉപയോഗിക്കുക. നൽകാത്ത റിക്വസ്റ്റുകൾക്ക് അപ്രൂവൽ നൽകരുത്. സൈബർ തട്ടിപ്പുകൾ വ്യാപകമായതോടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ വീഡിയോ കോളിലൂടെ ആരെയും അറസ്റ്റ് ചെയ്യില്ലെന്നാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ജാഗ്രതാ നിർദ്ദേശം. അതുമാത്രമല്ല, എൻഫോഴ്സ്മെന്റ് അടക്കം ഒരു അന്വേഷണ ഏജൻസിയും ഫണ്ടുകൾ കൈമാറാൻ ആവശ്യപ്പെടാറില്ല. ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുത് എന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന നടപടിയേ ഇല്ല എന്ന സാരം. സൈബർ തട്ടിപ്പ് കുറ്റകൃത്യങ്ങൾ കണ്ടാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലോ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. സൈബർ തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ വ്യാജ ഫോൺ കോളുകൾക്കും സന്ദേശങ്ങൾക്കുമെതിരെ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്.